രാജ്യാന്തര ലഹരിക്കടത്തു സംഘങ്ങളുടെ തെക്കൻ റൂട്ടിൽ കേരളത്തിന്റെ തീരവും ഉൾപ്പെടുന്നതിനാൽ പുതുവത്സരത്തിൽ ഈ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന കേന്ദ്ര നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിർദ്ദേശം നൽകി രാസലഹരി ഉപയോഗവും വിൽപ്പനയും കേരളത്തിൽ വർധിക്കുന്ന സാഹചര്യത്തിൽ പോലീസും എക്സൈസും നാർക്കോട്ടിക് ബ്യൂറോയും എല്ലാ പുതുവത്സര ഡി ജെ പാർട്ടികളും നിരീക്ഷിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നേവിയുടെയും തീരസേനയുടെയും പ്രതിനിധികളും കേന്ദ്ര സംസ്ഥാന ഏജൻസികളും ചേർന്നുള്ള എൻകോഡ് സെക്രട്ടേറിയറ്റ് സംസ്ഥാനത്ത് രൂപീകരിച്ചു ചീഫ് സെക്രട്ടറി ചെയർമാനും ആഭ്യന്തര സെക്രട്ടറി കൺവീനറുമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് നോഡൽ ഓഫീസർ ഓരോ ജില്ലയിലും ആന്റി നർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ഒക്ടോബറിൽ കേരളാ തീരത്ത് നിന്ന് പിടിച്ച ഇരുന്നൂറ് കിലോ ഹാഷിഷ് പാകിസ്ഥാനിൽ നിന്നുള്ള സംഘത്തിൻ്റെതാണെന്ന് എൻ സി ബി കണ്ടെത്തിയിരുന്നു കേരളം തമിഴ്നാട് ഗുജറാത്ത് തീരങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു പരിശോധന ശക്തമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ കൃത്യമാക്കി അനധികൃത മത്സ്യബന്ധന ബോട്ടുകൾ പിടികൂടാനും മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് കടലോര ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ലഹരിക്കെതിരായ നിയമ നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി നാർക്കോട്ടിക് ആക്ടിൽ കർശന വ്യവസ്ഥകൾ ചേർത്ത പ്രിവെൻഷൻ ഓഫ് ഇല്ലിസ്റ്റിക് ട്രാഫിക് എൻ ഡി പി എസ് പ്രകാരം കുറ്റവാളികളെ രണ്ടു വർഷം വരെ തടവിൽ വയ്ക്കുന്നതിന് പോലീസ് നടപടി തുടങ്ങി പലതവണ ലഹരി കേസുകളിൽ പെടുന്നവരെയാണ് തടവിൽ വെക്കുക ഇതുപ്രകാരം കൊട്ടാരക്കര കണ്ണങ്കോട് ഹസീന മൻസിലിൽ സിയാദിനെ തടവിൽ വയ്ക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടു ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന്റേതാണ് ഉത്തരവ് കേരളത്തിൽ പേരെ ഇത്തരത്തിൽ തടവിൽ വെക്കാൻ പോലീസ് പട്ടിക നൽകിയിട്ടുണ്ട് ലഹരി കേസുകളിൽ പിടിയിലാകുന്നവർ ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇടപാട് നടത്തുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപ്പാക്കുന്നത് ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള